ഹേയ് ഗായ്സ്, അപ്പോൾ നോക്കിയാണെങ്കിൽ D23 നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡിസ്നി എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം നമ്മളെ കോമിക് കോൺ പോലെ തന്നെയാണ് നമ്മൾ ഡിസ്നി കണ്ടക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ലൈക്ക് ഇവിടെ നോക്കിയാൽ ഡിസ്നിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ എന്താ പറയുക സ്റ്റുഡിയോസ് നോക്കിയാണെങ്കിൽ അവരുടെ ഫ്യൂച്ചർ പ്രോജക്ട്സ് ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് നമ്മൾ മേജർ മാർവലിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാർ വാർ ചെയ്യുന്നു, അതുപോലെ തന്നെ പിക്സാർ ചെയ്യുന്ന ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഞാൻ കൂടുതൽ മാർവലിനെയാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇവിടെ നോക്കിയാണെങ്കിൽ മാർവൽ അവരുടെ 3 സീരീസും കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പോൾ 3 സീരീസിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്പൈഡർമാൻ നോക്കിയാണെങ്കിൽ സോണി ലൈക്ക് നമ്മുടെ സോണി ഡിസ്നി വരെയുള്ള പ്രശ്നം കഴിഞ്ഞ് മാർവലിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇതുവരെ ഒഫീഷ്യലായിട്ട് ഒരിടത്ത് നിന്ന് ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഒരു സുഹൃത്തും താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രശ്നമൊക്കെ ഇങ്ങനെ പറഞ്ഞ് സോൾവ് ആക്കി തിരിച്ചു വരാൻ പോകുന്ന റൂമർ കേട്ടിട്ടുണ്ടെന്ന്. ആക്ച്വലി രണ്ട് സൈഡിൽ നിന്ന് ഇതുവരെയും കൺഫേം ആയിട്ടൊരു ന്യൂസും വന്നിട്ടില്ല. മാവൽ നമ്മുടെ സ്പൈഡർമാൻ മാവൽ സിനിമാറ്റിക് ഒന്ന് തിരിച്ചു വരുമെന്നൊരു കൺഫർമേഷൻ ന്യൂസ് ഇവിടെ നിന്ന് വന്നിട്ടില്ല. പക്ഷേ ഒരു നല്ല വാർത്ത വന്നിട്ടുണ്ട്. D23 അതായത് ഡിസ്നി നടത്തുന്ന ഈ എക്സ്പോയ്ക്ക് ശേഷം നമ്മളെ സോണിയും ഡിസ്നിയും കൂടെ ഒന്നും കൂടെ ഒരു ലൈക്ക് ഒന്നും കൂടെ ഒരു ചർച്ച നടത്താൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ പുതിയൊരു എഗ്രിമെൻ്റ് കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേ ബി ചാൻസസ് കൂടുതലാണ് നമ്മുടെ സ്പൈഡർമാൻ വീണ്ടും MCU വരാൻ ചാൻസ് ആണ്. ആ ഒരു പ്രതീക്ഷകൾ വെക്കേണ്ട, ലൈക്ക് പ്രതീക്ഷകൾ വെച്ച് ലൈക്ക് കയ്യിൽ നിന്ന് പോകുന്നതിനേക്കാളും നല്ലതാണ് പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഇതുവരെ ഒഫീഷ്യലായിട്ട് നമ്മുടെ സ്പൈഡർമാൻ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വന്നു എന്ന് ആരും പറയുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, ഇതുവരെ അത് സോൾവ് ആയിട്ടില്ല ആ പ്രശ്നം. ആൻഡ് ഇപ്പോൾ നമുക്ക് നമ്മളെ D23 വരാം. യെസ് D23 ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു, ഇനി 2 ദിവസം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. 3 ദിവസമാണ് മൊത്തം ഫംഗ്ഷൻ വരുന്നത്. ആൻഡ് ഒരുപാട് അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നോക്കിയാൽ നമ്മുടെ ബ്ലാക്ക് വിഡോ 220 നോക്കിയാണെങ്കിൽ നമ്മുടെ 2020 ബ്ലാക്ക് വിഡോ എന്ന മൂവിയുടെ ഒരു ട്രെയിലർ നോക്കിയാണെങ്കിൽ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി നേരത്തെയുള്ള വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തൊരു കണ്ടു നോക്കുക. ആൻഡ് ട്രെയിലർ നമുക്ക് മാക്സിമം ഡിസംബറിലൊക്കെ റിലീസാവുമെന്ന് പറയുന്നുണ്ട് ആ ട്രെയിലർ നോക്കുകയാണെങ്കിൽ. ആൻഡ് പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നോക്കുകയാണെങ്കിൽ മാർവലിൻ്റെ 3 സീരീസ് അതായത് TV സീരീസും കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിസ്നി പ്ലസ് റിലീസാകാൻ പോകുന്ന കാര്യം തന്നെയാണ്. ഡിസ്നി പ്ലസ് എന്താണ്, എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, എന്നാണ് റിലീസാകാൻ പോകുന്നത്, ആൻഡ് എത്ര രൂപ കൊടുക്കും എന്നുള്ള കാര്യമൊക്കെ നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഡിസ്നി പ്ലസ് എന്താണെന്ന് മാത്രം പന്നെ ഒരു ഒരു വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 3 സീരീസാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നോക്കിയാണെങ്കിൽ നമ്മളെ മിസ് മാർവൽ, യെസ് നമ്മളെ കമലഖാൻ എല്ലാം നോക്കിയാൽ നമ്മളെ ഇന്ത്യൻ ബേസ്ഡ് ക്യാരക്ടറാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി പാകിസ്ഥാനി അമേരിക്കൻ ബേസ്ഡ് കഥാപാത്രമാണ് നമ്മളെ കമലഖാൻ. ആൻഡ് കമലഖാൻ നോക്കിയാണെങ്കിൽ ഒരു മൂവി നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ 2 അകത്ത് എടുത്തുകൊണ്ടിരുന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിയാണെങ്കിൽ കമലഖാൻ ഒരു സീരീസ് ആയിട്ട് എടുത്തുകൊണ്ട് വരാൻ പോകുന്നു. കമലഖാൻ്റെ ഒറിജിൻ നോക്കിയാണെങ്കിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് കൊളാബറേറ്റ് കിടക്കുന്ന ഒരു ഒറിജിൻ ആയിരിക്കും. ഞാൻ വിചാരിച്ചത് ലൈക്ക് സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. മേ ബി നമ്മളെ ക്യാപ്റ്റൻ മാർവൽ 2 മൂവിക്കകത്ത് ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്തതിന് ശേഷം അതിനുശേഷം കമല നമ്മളെ മിസ് മാർവലിന് വേണ്ടി ഒരു സീരീസ് എടുത്തുകൊണ്ട് വരാൻ ചാൻസ് കൂടുതലാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് അതിനുശേഷം നോക്കിയാണെങ്കിൽ നമ്മളുടെ ഷീ ഹൾക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം നമ്മളെ ഹൾക്കിനെ തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അത് നേരത്തെ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം ഹൾക്കിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മളെ ഷീ ഹൾക്കും കൂടെ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷീ ഹൾക്ക് വരണോണ്ട് തന്നെ നമ്മുടെ യങ് അവഞ്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴൊരു ലൈക്ക് ഒരു വിഷനായിട്ട് നിൽക്കുന്നത് എൻ്റെ മുമ്പിൽ. ഞാൻ നേരത്തെ തന്നെ നമ്മളുടെ യങ് അവഞ്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷീ ഹൾക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷീ ഹൾക്ക് ഇപ്പം അകത്ത് വരുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെ യങ് അവഞ്ചേഴ്സ് സ്റ്റാർട്ടപ്പ് ആവാൻ ചാൻസസ് കൂടുതലാണ്. ആൻഡ് ഇതിനൊക്കെ ഒരുപാട് സമയമുണ്ട്. തീർച്ചയായിട്ടും Phase 5 മാക്സിമം ഈ സീരീസൊക്കെ വരാൻ ചാൻസസ് കൂടുതലുള്ളൂ എനിക്ക് തോന്നുന്നത്. ആൻഡ് തീർച്ചയായിട്ടും ഷീ ഹൾക്ക് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹൾക്കിനെയും ഈ സീരീസിനെ അത് കാണാൻ കഴിയും. കാരണം നമ്മുടെ ഹൾക്കിൻ്റെ സിസ്റ്ററിന് ഹൾക്കിൻ്റെ അതായത് ബ്രൂസ് ബാനറിൻ്റെ ബ്ലഡ് ഇത് കൊടുത്തതിന് ശേഷമാണ് നമ്മളുടെ ഹൾക്കിൻ്റെ സിസ്റ്റർ ഷീ ഹൾക്കായിട്ട് മാറുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൾക്കിനെ നമ്മുടെ ബ്രൂസ് ബാനറിനെ ഇതിൻ്റെ അത് കാണാൻ കഴിയും. ലൈക്ക് എങ്ങനെയാണ് കൊണ്ടുവരാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. കാരണം നമ്മളെ മാർക്ക് റുഫലോ ആ ആക്ടർ നോക്കിയാണെങ്കിൽ ഇനിയൊരു കോൺട്രാക്ട് ഉണ്ടെന്ന് പറയുന്നു. ഹൾക്കിനൊരു ഇൻഡിവിജ്വൽ മൂവി എടുത്തുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ടോ അതും അറിയത്തില്ല. കണ്ടു കഴിഞ്ഞാൽ അറിയാം ഹൾക്കിനൊരു ഇൻഡിവിജ്വൽ മൂവി എടുത്തുകൊണ്ട് വന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഹൾക്ക് ഫാൻസൊക്കെ വേറെ ലെവൽ എക്സ്പെക്റ്റേഷനിലാണ്. കാരണം ഇതുവരെ ഹൾക്കിനെ ആ അവഞ്ചേഴ്സിന് ശേഷം ഹൾക്കിനെ ഓരോരുത്തരും സ്ട്രോങ്ങർ ആയിട്ട് കാണിച്ചിട്ടില്ല എന്ന് നമുക്ക് എടുത്ത് പറയാൻ കഴിയും. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ മൂൺ നൈറ്റ് എന്ന് പറയുന്ന ഒരു സീരീസും കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ അറിഞ്ഞൊരു കാര്യം തന്നെയായിരിക്കും. ആൻഡ് ഇടയ്ക്ക് വെച്ച് നമ്മുടെ കാനറീസ് നമ്മുടെ മാട്രിക്സും അതുപോലെ തന്നെ നമ്മുടെ ജോൺ വിക് സീരീസിലൊക്കെ വരുന്ന കാനറീസ് നോക്കുകയാണെങ്കിൽ ആ റോള് ചെയ്യും എന്നൊക്കെ ഒരു റൂമർ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിപ്പോൾ നോക്കിയാണെങ്കിൽ ഒരു സീരീസ് ആയിട്ട് എടുത്തുകൊണ്ട് വരുന്നു. ലൈക്ക് ഈ മൂൺലൈറ്റ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഹ്യൂമൻ ഗോഡായിട്ട് മാറി എങ്ങനെ ഇരിക്കും എന്നാണ് അത് വരുന്നത്. ലൈക്ക് ഒരു മൂണിൻ്റെ പവറുള്ള ഒരു ഇതാണ് വരുന്നത്. നമുക്ക് ഈ മൂൺ നൈറ്റിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ വേറെ വീഡിയോ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരുപാട് ആൾക്കാരെ കുറിച്ച് പറയാനുണ്ട്. നോക്കിയാൽ നമ്മളെ ഷാൻഷിയെ കുറിച്ച് പറയാണ്ട് ബ്ലേഡിനെ കുറിച്ച് പറയാണ്ട് പുതിയ പുതിയ ക്യാരക്ടർ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് പേരെ ഒറിജിനും പവേഴ്സും വീക്ക്നെസ്സും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൂൺ നൈറ്റിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം.
ആൻഡ് ലൈക്ക് ഇതൊക്കെ ഇറങ്ങാൻ ഒരുപാട് സമയമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഫേസ് ഫൈവിലേക്ക് മൂൺ ലൈറ്റ് വരാൻ ചാൻസ് കൂടുതലുള്ളൂ എന്നാണ് എന്നാണ് ന്യൂസ് വരുന്നത്. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ വാട്ട് ഇഫ് സീരീസ് മെയിൻ ആയിട്ട് വരുന്ന ആ ഒരു കാര്യത്തിന് വാട്ട് ഇഫ് സീരീസ്. വാട്ട് ഇഫ് സീരീസിനെ കുറിച്ച് ഒരു വീഡിയോ ഫുള്ളായിട്ട് പറയാനുണ്ട്, കാരണം ഒരുപാട് കാര്യം വാട്ട് ഇഫ് സീരീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന ഫസ്റ്റ് എപ്പിസോഡ് നോക്കിയാണെങ്കിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പെഗ്ഗി കാർട്ടർ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, പെഗ്ഗി കാർട്ടർ ക്യാപ്റ്റൻ ബ്രിട്ടൻ ആയിത്തിരുന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നാണ് വരാൻ പോകുന്നത്. ആൻഡ് അതിനുശേഷം നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക സോംബി ആയിട്ട് മാറി എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, നമ്മളുടെ മാവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അകത്ത് വന്ന 23 പടത്തിൻ്റെയും ഒരു അൾട്ടർനേറ്റീവ് വേർഷൻ ആണ് കാണിക്കാൻ പോകുന്നത്. അതായത് മാവൽ സിനിമ 23 സീസൺസ് വരും എന്ന് പറയുന്നുണ്ട്. അതായത് ഈ വാട്ട് ഇഫ് സീരീസ് മാത്രം 23 വേർഷൻ ഉണ്ട്. ഇതൊരു അനിമേറ്റഡ് സീരീസ് ആണ്. ലൈക്ക് അനിമേഷൻ ലൈക്ക് പിക്ചറായി കണ്ടിട്ട് ചില ക്വാളിറ്റി വൈസ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്, നിങ്ങൾ കണ്ടു കാണും. ആൻഡ് മിക്കടുത്ത് ഇതിപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയും. ആൻഡ് അത് മാത്രമല്ല, നമ്മളെ റോബർട്ട് ഡോണി ജൂനിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്നി ലെജൻഡ് എന്നൊരു പോസ്റ്റ് നമ്മളെ ഡിസ്നി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഇതെല്ലാം അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിടക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മാത്രം മതിയായിരിക്കും. ആൻഡ് റോബർട്ട് ഡോണി ജൂനിയർ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അതൊരു കണ്ടു നോക്കാൻ പോയിട്ട്. ആൻഡ് ഇതൊക്കെയാണ് ഡിസ്നിയിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ. ഇനി 2 ദിവസം കൂടെ ഉണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ വാട്ട് ഇഫ് സീരീസ് മാത്രം തന്നെ നമുക്ക് എടുത്ത് പറയാനുണ്ട്. നോക്കുകയാണെങ്കിൽ 23 സീരീസ് വരുന്നെന്ന് പറയുന്നു. ആൻഡ് ഡിസ്നി പ്ലസിനെ കുറിച്ച്, ഡിസ്നി പ്ലസ് എന്ന സ്ട്രീമിംഗ് ഡിവൈസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ എടുത്ത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിൻ്റെ എത്ര രൂപയാവും, ലൈക്ക് അതിൻ്റെ സ്ട്രീം ചെയ്യുക എത്ര രൂപയാവും, അത് നിങ്ങൾക്ക് മാസം വാടകയ്ക്ക് എത്ര രൂപയാവും എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെയാണ് മാർവൽ സൈഡിൽ നിന്ന്, പിക്സാർ ചെയ്യുന്ന അതുപോലെ തന്നെ സ്റ്റാർ വാർ ചെയ്യുന്ന ഇത് വരുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മളെ മാർവലിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് പോവാം. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിക്സാറും സ്റ്റാർ വാറും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് വീഡിയോസ് ഇത് റിലേറ്റ് ചെയ്ത് വരാൻ പോകുന്നുണ്ട്, കാരണം നല്ല നല്ല അപ്ഡേറ്റ് വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.